കയീൻ തൻ്റെ മകന് ഒരു പട്ടണം പണിത് ആ പട്ടണത്തിന് ഹാനോക്ക് എന്ന് പേരിട്ടിട്ട് പോലും ആ ഹാനോക്കിനെ നമ്മൾ ആരും ഓർക്കുന്നില്ല എന്നുള്ളത് എത്ര സങ്കടകരമായ ഒരു കാര്യമാണ്. അങ്ങനെ നിലനിൽക്കണമെന്ന് അങ്ങനെയാണ് ചിലരുടെ ചിന്ത. സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ 49-ാം സങ്കീർത്തനം അതിൻ്റെ 11-ഉം 12-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായി നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം. തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു. എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കയില്ല, അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. നോക്കുക, ചില ആളുകളെക്കുറിച്ച് പറയുകയാണ്, അവർ പേര് നിലനിർത്താനായിട്ട് എന്താ നിലങ്ങളൊക്കെ സമ്പാദിക്കുന്നു. അവർ പറയുന്നത് അങ്ങനെ വീടുമൊക്കെ ഉണ്ടാക്കി, വലിയ വലിയ എസ്റ്റേറ്റുകളൊക്കെ ഉണ്ടാക്കിയാൽ തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമാണ്, അങ്ങനെ ശാശ്വതമായിട്ട് എൻ്റെ പേര് നിലനിൽക്കും എന്നുള്ള ഒരു ചിന്ത. അതുകൊണ്ടാണല്ലോ ഈ പള്ളികളിൽ പോലും ഓരോരുത്തർ അവരുടെ പേരിൽ ഓരോ സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ മുറി പണിത് കൊടുക്കുന്നു, സ്പോൺസേർഡ് ബൈ ഇന്നാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഫോട്ടോയും കൊണ്ടുവെക്കുന്നു. പണ്ടൊന്നും ഫോട്ടോ ഒന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ ഫോട്ടോയും കൊണ്ടുവെക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ, ഇയാൾ ആരാ, ഇതൊന്നും നിലനിൽക്കത്തൊന്നുമില്ല. അവർ ചിന്തിച്ചത് ഈ കെട്ടിടമുള്ള കാലത്തോളം, അല്ലെങ്കിൽ ലോകമുള്ള കാലത്തോളം എൻ്റെ പേര് നിലനിൽക്കുമെന്നൊക്കെയാണ്. ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായും നിലനിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം. തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു. എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല എന്നുള്ളതാണ്. നിലനിൽക്കുകയില്ല. എൻ്റെ പ്രിയമുള്ളവരെ, പേരുണ്ടാക്കാൻ ഇപ്പം ഈ ചാരിറ്റി നടത്തുന്ന ആളുകൾ തന്നെ ഉണ്ടല്ലോ, എല്ലാവരും അല്ലെങ്കിലും നല്ലൊരു ശതമാനവും ചാരിറ്റി നടത്തിയിട്ട് അതെല്ലാം അഡ്വർടൈസ് ചെയ്യാനാണ് എല്ലാം ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു പാവപ്പെട്ട കൊച്ചിനൊരു ഫീസ് കൊടുത്തിട്ട് അത് കൊടുക്കുന്നത് 25,000 രൂപ ആയിരിക്കും, അല്ലെങ്കിൽ 50,000 രൂപ ആയിരിക്കും. എന്നിട്ട് 500,000 രൂപ മുടക്കി വേണമെങ്കിൽ അതിൻ്റെ പരസ്യം ഇടും. കൊച്ചിന് കൊടുക്കുന്നത് 50,000, പരസ്യം ഇടുന്നത് 500,000. എന്തിനാ? പേര് നിലനിർത്താൻ. അല്ല, എന്തിനാ? ആരും അറിയാതെ കൊടുക്കാൻ ആൾക്കാർക്ക് പൊതുവെ താല്പര്യമില്ല. പേര് നിലനിർത്താനായിട്ട് ഇതൊക്കെ ആരാണ്ട് തിരക്കുന്നുണ്ടോ? ആ കൊച്ചെങ്കിലും ഓർത്താൽ ഭാഗ്യമെന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. ഇത് കിട്ടിയ കൊച്ച് തന്നെ ഒന്ന് ഓർത്താൽ ഭാഗ്യമെന്ന്. അപ്പോൾ പേര് നിലനിർത്താനുള്ള വലിയ തത്രപ്പാട്, അവരുടെ അന്തർഗതം അങ്ങനെയാണ്. പക്ഷേ മനുഷ്യൻ അവൻ്റെ ബഹുമാനത്തിൽ നിലനിൽക്കയില്ല. പേര് വേണ്ട എന്ന് പറയുന്നവരുടെ പേരാണ് പലപ്പോഴും നിലനിൽക്കുന്നത്. ഈ നമ്മുടെ ഹാനോക്കിനെ നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ടല്ലേ. എന്നാൽ പട്ടണം പണിത ഹാനോക്കിനെ ഇപ്പോഴാരും ഓർക്കുന്നില്ല. ഞാൻ ഈ ഡേവിഡ് ലിവിങ്സ്റ്റൺ അദ്ദേഹത്തിൻ്റെ സഹോദരൻ, സ്കോട്ട്ലൻഡിൽ വളർന്ന ചെറുപ്പക്കാരായിരുന്നപ്പോൾ അവർ രണ്ടുപേരും എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചു. ഡേവിഡ് ലിവിങ്സ്റ്റൺ മെഡിസിൻ പഠിച്ച് ഡേവിഡ് ലിവിങ്സ്റ്റൺ ഒരു വലിയൊരു ആഗ്രഹം ആഫ്രിക്കയിലെ വനാന്തരങ്ങളിൽ പോയി അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി ജീവിച്ച് അങ്ങനെ കർത്താവിന് വേണ്ടി നിലകൊള്ളണം എന്നുള്ളൊരാഗ്രഹം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ തോമസ് ലിവിങ്സ്റ്റൺ, തോമസ് ലിവിങ്സ്റ്റൺ ഇവർ രണ്ടുപേരും കൂടി ഇന്ന് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തോമസ് ലിവിങ്സ്റ്റൺ പറഞ്ഞു, അങ്ങനെ മണ്ടം കളിക്കാനൊന്നും, നമ്മുടെ ഭാഷയിലൊരു വാക്കാണല്ലോ, അങ്ങനെ പൊട്ടം കളിക്കാനും മണ്ടം കളിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. ഞാൻ, എനിക്കൊരു പേര് വേണം, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഞാൻ ഇവിടുന്ന് അമേരിക്കയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്, അവിടെ പോയി അവിടുത്തെ പൊളിറ്റിക്സിൽ ഇടപെടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഡേവിഡ് ലിവിങ്സ്റ്റൺ പാവം ആഫ്രിക്കയിലേക്ക് വന്നു. ഡേവിഡ് ലിവിങ്സ്റ്റൺ താമസിച്ച സ്ഥലങ്ങളിലൊക്കെ ഞാൻ താമസിച്ചിട്ടുണ്ട്. ടാൻസാനിയയിൽ, മൊസാംബിക്കിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ, പ്രത്യേകിച്ച് മൊസാംബിക്കിൽ പല സ്ഥലങ്ങളിൽ ഡേവിഡ് ലിവിങ്സ്റ്റൺ താമസിച്ചിട്ടുണ്ട്. അവിടുത്തെ എക്ലിമാനി പോലുള്ള സംബേസിയ പ്രോവിൻസിൽ അദ്ദേഹം, ഞാൻ ആ ഏരിയയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, ഡേവിഡ് ലിവിങ്സ്റ്റൺ അവിടെ പോയി. പോകുന്ന സമയത്ത് തോമസ് ലിവിങ്സ്റ്റൺ പറഞ്ഞു, എടാ നീ അവിടെ പോയാൽ ഒരു മനുഷ്യനും അറിയാതെ നീ ചാകും, ഒന്നുകിൽ അവർ തന്നെ നിന്നെ തല്ലിക്കൊന്ന് തിന്നും, അല്ലെങ്കിൽ വല്ല സിംഹവും നിന്നെ, കാട്ടുമൃഗങ്ങൾ വല്ലതും നിന്നെ കൊല്ലും, അതുകൊണ്ട് ഒരു മനുഷ്യനും അറിയാതെ നീ മരിക്കേണ്ടി വരും, എന്നെ അതിന് കിട്ടത്തില്ല, എനിക്കൊരു പേര് വേണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം അമേരിക്കയ്ക്ക് പോകുന്നു. ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയ്ക്ക് പോകുന്നു. ഈ സഹോദരൻ പറഞ്ഞതിനകത്ത് ചില കാര്യം ശരിയാണ്. ഡേവിഡ് ലിവിങ്സ്റ്റണെ അവിടെ ആരും, നരഭോജികൾ ആരും തല്ലിക്കൊന്നത് എന്നൊന്നുമില്ല. എങ്കിലും അദ്ദേഹം ഒരു പ്രാവശ്യം ഒരു സിംഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ തോള് അടിച്ച് പറിച്ച് കളഞ്ഞെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ആക്രമണങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്, പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, ഒത്തിരി പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം മുഖേന അങ്ങനെ വലിയ മാസ് കൺവേർഷനൊന്നും നടന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കിയ അനേക ആളുകൾ
കർത്താവിനെ സ്വീകരിക്കുവാൻ ഇടയായി. അതുപോലെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ മനസ്സിലാക്കി ഒരു എക്സ്പ്ലോറർ എന്ന നിലയിൽ അദ്ദേഹം വളർന്നു. ഒടുവിൽ ഡേവിഡ് ലിവിങ്സ്റ്റൺ മരിക്കുന്ന സമയത്ത് ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ബോഡി ആഫ്രിക്കയിൽ ഇടരുത്, പകരം നമുക്ക് അത് വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ കൊണ്ടു നടക്കണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിച്ചു. ബോഡി എടുത്തുകൊണ്ട് വരാനായിട്ട് പട്ടാളക്കാർ ചെന്ന് കഴിഞ്ഞപ്പോൾ ആഫ്രിക്കക്കാർ പറഞ്ഞു, ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ ഡേവിഡ് ലിവിങ്സ്റ്റണെ ഞങ്ങൾ വിട്ടുതരത്തില്ലെന്ന്. ഒടുവിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കി. എന്താണ് കോംപ്രമൈസ് എന്ന് ചോദിച്ചാൽ, ആഫ്രിക്കയെ സ്നേഹിച്ച ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ഹൃദയം ആഫ്രിക്ക കിടക്കട്ടെ, ബോഡി വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ കൊണ്ടുപോവുക. അങ്ങനെ ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ഹൃദയം ആഫ്രിക്കയിൽ സംസ്കരിച്ചു, ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ബോഡി വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ കൊണ്ടുവന്നു. ഇന്നും വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ ഏറ്റവും കൂടുതൽ സന്ദർശകരുള്ളത് ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ശവശരീരം കാണാനാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, പേരൊന്നും വേണ്ടെന്ന് പറഞ്ഞ് പോയ ആളാണ്. അങ്ങനെ ആ ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ശവകുടീരത്തിൽ ചെന്ന് മിഷനു വേണ്ടി തീരുമാനമെടുത്ത് ആഫ്രിക്കയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും മിഷനറിമാരായി പോയ അനേകം ആളുകളുണ്ട്. ഒരു പക്ഷേ ഡേവിഡ് ലിവിങ്സ്റ്റൺ ജീവിച്ചിരുന്നപ്പോൾ സ്വാധീനിച്ചതിനേക്കാൾ കൂടുതൽ ആളുകളെ ഡേവിഡ് ലിവിങ്സ്റ്റൺ മരിച്ചതിന് ശേഷം സ്വാധീനിച്ചിട്ടുണ്ട് മിഷനറിമാരായിട്ട്. ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ചരിത്രം വായിച്ചിട്ട് എത്രയോ പേർ ഇല്ലേ. ഇനി നമുക്ക് നോക്കാം ഈ തോമസ് ലിവിങ്സ്റ്റൺ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. തോമസ് ലിവിങ്സ്റ്റണും മോശക്കാരനൊന്നുമല്ലായിരുന്നു. അദ്ദേഹം അമേരിക്കയിൽ പോയി, അവിടെ മൈഗ്രേറ്റ് ചെയ്തു, അവിടുത്തെ പൊളിറ്റിക്സിൽ ഇടപെട്ടു. അദ്ദേഹം ഒരു സെനറ്ററായി, രാഷ്ട്രീയത്തിൽ ഇടപെട്ടു, രാഷ്ട്രീയത്തിൽ മിടുക്കനായിരുന്നു, ഒരു സെനറ്ററായി, അമേരിക്കയിലെ ഒരു സെനറ്ററായി. അദ്ദേഹത്തെക്കുറിച്ചൊരു ചെറിയ നോട്ട് എഴുതിയത്, അതിനെക്കുറിച്ച് ഞാൻ ഒരിടത്ത് വായിച്ചിട്ടുണ്ട്. അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവ എഴുതിയ നോട്ടല്ല, അതിനെക്കുറിച്ച് ഒരാൾ എഴുതിയത് ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. തോമസ് ലിവിങ്സ്റ്റൺ ബോൺ ഇൻ സ്കോട്ട്ലൻഡ് മൈഗ്രേറ്റഡ് ടു അമേരിക്ക എൻ്റേർഡ് ഇൻ ടു പൊളിറ്റിക്സ് ബിക്കെയിം എ സെനറ്റർ ഹീ ഈസ് ബ്രദർ ഓഫ് ഫേമസ് ഡേവിഡ് ലിവിങ്സ്റ്റൺ. പേര് വേണ്ട എന്ന് പറഞ്ഞു പോയ ഡേവിഡ് ലിവിങ്സ്റ്റണിൻ്റെ പേരിലാണ് പേരുണ്ടാക്കാൻ പോയ തോമസ് ലിവിങ്സ്റ്റൺ അറിയപ്പെടുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ പേരുണ്ടാക്കാൻ നമ്മളായിട്ട് മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ മാനിക്കുവാൻ ദൈവം മാനിച്ചാലേ അത് മാനമാകത്തുള്ളൂ. അതുകൊണ്ട് പേരുണ്ടാക്കാനുള്ള വലിയ ഒരു പരിശ്രമം നമുക്ക് വലിയ അനിവാര്യമാണെന്ന് നമ്മൾ ഓർക്കണ്ട. നമ്മുടെ ഹാനോക്ക് എന്ന് പറയത്തക്ക രീതിയിലുള്ളൊരു അടുപ്പം നമുക്ക് ഹാനോക്കിനോടുണ്ട് അല്ലേ. നമ്മുടെ ഹാനോക്ക്, ആ ഹാനോക്കിനെ ഇന്ന് എല്ലാവർക്കും അറിയാം. ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെയും ഹാനോക്കിൻ്റെ ചരിത്രം അറിയാം. ഈ ഹാനോക്കിനെ നമ്മൾ ഇത്രയും ഓർത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു പട്ടണം പണിതത് കൊണ്ടല്ല. ആണ്, പട്ടണം പണിത ഹാനോക്കിനെ നമ്മളാരും ഓർക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഹാനോക്കിനെ നമ്മളെല്ലാവരും ഓർക്കുന്നു, അറിയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഒരു പരിധിവരെ പറഞ്ഞാൽ ഈ ഹാനോക്ക് കൂടുതൽ വർഷങ്ങൾ ജീവിച്ചിരുന്നത് കൊണ്ടുമല്ല. ശരിക്കും ആ കാലഘട്ടം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹാനോക്ക് ജീവിച്ച വർഷങ്ങൾ നമ്മൾ കൂടുതലൊന്നും എന്ന് പറയാനും മാത്രം ഇല്ല, ശരിക്കും മറ്റുള്ളവരെക്കാൾ കുറച്ച് വർഷങ്ങളെ ജീവിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ ഈ ഹാനോക്കിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ, ഹാനോക്കിൻ്റെ പിതാവ് യാരദ്, യാരദിൻ്റെ മകൻ ഹാനോക്ക്, ഹാനോക്കിൻ്റെ മകൻ മെതുശലേഹ്, യാരദ്, ഹാനോക്ക്, മെതുശലേഹ്, ഇവരുടെ ജീവിത രീതി നമ്മളൊന്ന്, അല്ലെങ്കിൽ ജീവിത കാലയളവ് നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ 5-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ. യാരദിന് 162 വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു. ഹാനോക്കിനെ ജനിപ്പിച്ച ശേഷം യാരദ് 800 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. യാരദിൻ്റെ ആയുഷ്കാലം ആകെ 962 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതുശലേഹിനെ ജനിപ്പിച്ചു. മെതുശലേഹിനെ ജനിപ്പിച്ചതിന് ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. മെതുശലേഹിന് 157 വയസ്സായപ്പോൾ അവൻ ലാമക്കിനെ ജനിപ്പിച്ചു. ലാമോക്കിനെ ജനിപ്പിച്ച ശേഷം മെതുശലേഹ് 782 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. മെതുശലേഹിൻ്റെ ആയുഷ്കാലം ആകെ 969 സംവത്സരം ആയിരുന്നു. പിന്നെ അവൻ മരിച്ചു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ജീവിച്ചത് മെതുശലേഹാണ്, 969 സംവത്സരം. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ജീവിച്ചത് യാരദാണ്, 962 സംവത്സരം. അതിനിടയ്ക്കുള്ള ആളാണ് ഹാനോക്ക്, 365 സംവത്സരം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 969 വർഷങ്ങൾ ജീവിച്ചിരുന്ന മെതുശലേഹിനും
962 വർഷങ്ങൾ ജീവിച്ചിരുന്ന യാരെദിന് ഇടയ്ക്കുള്ള ഹാനോക്ക് മരിക്കുന്നത്, അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതല്ല, ആയുഷ്കാലം വെറും 365 സംവത്സരം. ഒരു പരിധിവരെ എന്താണ് ലോങ് ഇയേഴ്സ് എന്നൊന്നും പറയാനൊന്നുമില്ല, വളരെ ചുരുങ്ങിയ കാലയളവ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. 99 വയസ്സുള്ള മകനും 96 വയസ്സുള്ള അപ്പനും അതിനിടയ്ക്കുള്ള വ്യക്തി 36 വയസ്സിൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തോ പറയും, നല്ല ചെറുക്കനായിരുന്നു പക്ഷേ ചെറുപ്പത്തിലെ തട്ടിപ്പോയി. മിക്കവാറും ഹാനോക്കിനെ കാണാതായപ്പോഴും ആൾക്കാരെല്ലാം പറഞ്ഞ കാര്യമുണ്ട്, പാവം കഷ്ടമായിപ്പോയി, വെറും 365 സംവത്സരം. അതേ നമ്മൾ ദോഷം പറഞ്ഞാൽ 36 വർഷം, 36 വയസ്സുള്ള ആൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറയുമല്ലോ, ആ ഏതാണെങ്കിലും നല്ല പ്രായത്തിൽ മരിച്ചെന്ന്, അല്ലെങ്കിൽ എന്തോ പ്രായമായി മരിച്ചെന്നൊന്നും പറയത്തില്ലല്ലോ അല്ലേ, നമ്മൾ പറയത്തില്ല ചെറിയ പ്രായത്തിൽ മരിച്ചു. ഇതുപോലെ ചെറിയ പ്രായത്തിൽ മരിച്ച അല്ലെങ്കിൽ എടുക്കപ്പെട്ട വ്യക്തിയാണ് ഹാനോക്ക്. മരിച്ചു എന്ന് പറയുന്നതല്ല, മരണം കാണാതെ എടുക്കപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ ജനങ്ങൾക്കതൊന്നും അറിയില്ലല്ലോ, ജനങ്ങൾ നോക്കുമ്പോൾ 365 സംവത്സരം മാത്രം ജീവിച്ചിരുന്ന വ്യക്തി. അപ്പോൾ ഒരു ചുരുങ്ങിയ കാലയളവ് മാത്രമേ ജീവിച്ചുള്ളൂ ഹാനോക്ക് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ചുരുങ്ങിയ കാലം മാത്രമേ ജീവിച്ചുള്ളൂ എന്നുള്ളത് ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. വേദപുസ്തക ചരിത്രവും ദൈവ ജനങ്ങളുടെ ചരിത്രവും ഒക്കെ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ പല ആളുകളും ഇതുപോലെ ചെറിയ പ്രായത്തിൽ ജീവൻ വെളിയേണ്ടി വന്ന വ്യക്തികളാണ്. ഒരു ഈ കാലയളവിലുണ്ടായിരുന്ന, കഴിഞ്ഞ നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു വ്യക്തി ജിം എലിയട്ട്. നിങ്ങളെല്ലാം ജിം എലിയട്ടിൻ്റെ സ്റ്റോറി കേട്ട് കാണും. ഔക്ക ജാതിക്കാരുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടെ വഡോണി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഔക്ക എന്ന് പറയുന്നത് അവരെ പുറത്തുള്ളവർ വിളിച്ചതാണ്, അവരവിടെ വിളിച്ചിരുന്ന വഡോണി എന്ന് പറയുന്ന ഒരു ട്രൈബാണ്. ആ ട്രൈബിലെ പ്രത്യേകത, ആ ട്രൈബിന് പുറത്തുള്ള ആരെങ്കിലും അവരുടെ ഇടയിലേക്ക് ചെന്നാൽ അവരെ കൊന്നുകളയും. അങ്ങനെ ഈ ട്രൈബിൽ സുവിശേഷം അറിയിക്കുവാൻ വളരെ പ്രതീക്ഷയോടുകൂടെ 5 യുവാക്കൾ ഈ സ്ഥലത്ത് ചെന്നു. അതിൽ മുന്നിൽ നിന്ന ഒരു വ്യക്തിയാണ് ജിം എലിയട്ട്. ഈ ജിം എലിയട്ട് അവിടെ ചെന്നു, ഈ ബാക്കിയുള്ള സഹോദരങ്ങളും, നെയ്റ്റ് സെയിൻസ് ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള സഹോദരങ്ങളും അവിടെ ചെന്നു, സുവിശേഷം പറയാൻ പരിശ്രമിച്ചു. പക്ഷേ അവർ സുവിശേഷം കേൾക്കുന്നതിന് മുമ്പേ തന്നെ ഇവരെ അവർ കുന്തമെറിഞ്ഞു കൊന്നു, സ്പിയേർഡ്. മരിക്കുമ്പോൾ ജിം എലിയട്ടിന് 29 വയസ്സോ മറ്റേ ഉള്ളൂ, വെരി യങ് ഏജ്. അപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞു കാണും ചെറിയ പ്രായത്തിൽ, ഇന്നാണെങ്കിലും നമ്മൾ പറയുന്നത് എന്താണ്, ചെറിയ പ്രായത്തിൽ തന്നെ പോയല്ലോ, ദൈവം എടുത്തു എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ഒരു കാര്യം, പിന്നീട് ജിം എലിയട്ടിൻ്റെ ഭാര്യ എലിസബത്ത് എലിയട്ട്, ജിം എലിയട്ടിനെ കുറിച്ച് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്, പിന്നീട് എലിസബത്ത് എലിയട്ട് ജിം എലിയട്ടിൻ്റെ പഴയ ഡയറികൾ നോക്കിയപ്പോൾ ഈ വറോണി ട്രൈബിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ ഒരു പ്രാർത്ഥന എഴുതിയിരുന്നു. അത് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവമേ, ഐ എം നോട്ട് ആസ്കിങ് യു ടു ഗിവ് മീ എ ലോങ് ലൈഫ് ബട്ട് എ ഫുൾ ലൈഫ് ലൈക്ക് യുവേഴ്സ്. ദൈവമേ, ഞാൻ നിന്നോട് ദീർഘായുസ് ആവശ്യപ്പെടുന്നില്ല, പകരം എനിക്ക് പൂർണ്ണതയുള്ള ഒരു ആയുസ്സിനെ നൽകണമേ. അതിൻ്റെ കൂടെ പറയുക, നിൻ്റേതുപോലെ